സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ച 5 പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ നിങ്ങൾ വായിച്ച വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക, അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തിരുത്തി തരുന്നതാണ്. നമുക്ക് ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ഞാൻ വായിച്ച ഈ 5 വാർത്തകൾ എന്നുള്ളത്. കേരള സീക്സ് ക്ലാരിറ്റി ഓൺ റാങ്കിംഗ് ക്രൈറ്റീരിയ ഫ്രം ദ സെന്റർ റിഗാർഡിംഗ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് റാങ്കിംഗ് സെന്റർ പബ്ലിഷ് ചെയ്തു, അതിനകത്ത് കേരളത്തിന് 28-ാമത്തെ സ്ഥാനമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു രീതിക്ക് നമുക്ക് എന്താണ്, നമുക്ക് 28-ാമത്തെ റാങ്ക് കിട്ടിയത്, ആന്ധ്രാപ്രദേശിന് 1-ാമത്തെ റാങ്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അല്ലേ. അതിനകത്ത് കേരള സീക്ക് സീക്ക് എന്ന് ആവശ്യപ്പെടുക, ആഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്താണ് ആവശ്യപ്പെട്ടത്? ക്ലാരിറ്റി ഓൺ റാങ്കിങ് ക്രൈറ്റീരിയ, എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതിനെ റാങ്ക് ചെയ്തത് എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. 2-ാമത്തെ ന്യൂസാണ്, ഓക്സ്ഫോർഡ് COVID-19 വാക്സിൻ ട്രയൽ പോസ്ഡ് ആഫ്റ്റർ ദ പാർട്ടിസിപ്പൻറ്റ് ഷോഡ് സം സൈഡ് എഫക്ട്. എന്താണ് ഓക്സ്ഫോർഡ് പിന്നെ ഒരു കോവിഡ് വാക്സിൻ പുറത്തിറക്കിയതല്ലേ, അതിൻ്റെ ട്രയലാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ട്രയൽ പോസ്റ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നിർത്തിവെക്കുക അല്ലേ, താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു, പോസ് ചെയ്തു. നമ്മളിപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയും പോസ് ചെയ്യാറില്ല, അങ്ങനെ പോസ് ചെയ്തു. എന്തുമാണ് ആഫ്റ്റർ ദ പാർട്ടിസിപ്പൻറ്റ് ഷോഡ് സം സൈഡ് എഫക്ട്, കുറച്ച് അതിൻ്റെ കുറച്ച് സൈഡ് എഫക്റ്റ്, കുറെ പ്രത്യാഘാതങ്ങൾ കാണിച്ചു ആ മരുന്ന് കിട്ടിയതിന് ശേഷം, അതുകൊണ്ടാണ് അത് പോസ് ചെയ്തിരിക്കുന്ന, ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. After 3 days of interrogation, the Narcotics Control Bureau on Tuesday arrested Rekha Chakrabarti in drug case linked to actor Sushant Singh Rajput's death. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ട്യൂസ്ഡേയിൽ ആരെ അറസ്റ്റ് ചെയ്തു, രേഖ ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഒരു ഡ്രഗ് കേസാണ്, അത് ലിങ്ക് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്, സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റെ മരണവുമായിട്ട് ലിങ്കുള്ള ഒരു മയക്കുമരുന്ന് കേസിലാണ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ്, ഇന്ത്യസ് തേർഡ് ലാർജസ്റ്റ് മൊബൈൽ ഓപ്പറേറ്റർ, ഓൺ ട്യൂസ്ഡേ അൺവീൽഡ് ഇറ്റ്സ് ന്യൂ ബ്രാൻഡ് ഐഡന്റിറ്റി VI. നമ്മൾ കണ്ടായാലോ വോഡാഫോൺ വോഡാഫോൺ ഐഡിയ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലെ 3-ാമത്തെ വലിയ ടെലിഫോൺ ഓപ്പറേറ്ററാണ്. അവർ ട്യൂസ്ഡേയിൽ അൺവീൽ ചെയ്യുന്ന പറഞ്ഞാൽ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ കാണിക്കുക, മുന്നോട്ട് കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥമാണ്. അവരെന്ത് ചെയ്തു, ഒരു പുതിയൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ആവിഷ്കരിച്ചു. എന്താണ് അതിൻ്റെ പേര്? VI. നമ്മളിപ്പോൾ പത്ര അല്ല TVയിലൊക്കെ അതിൻ്റെ പരസ്യം കാണുന്നുണ്ടല്ലേ, VIയുടെ പരസ്യം. ഇനി അടുത്ത വാർത്ത, ദ ന്യൂ ഗൈഡ് ലൈൻ ഇഷ്യൂഡ് ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് റിഗാർഡിംഗ് മാസ്ക് റിസൾട്ടഡ് ഇൻ ആർഗ്യുമെന്റ്സ് ബിറ്റ്വീൻ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് പാസഞ്ചേഴ്സ്. എന്താണ് ഒരു പുതിയൊരു ഗൈഡ് ലൈൻസ്, ഒരു നിർദ്ദേശം ഒരു യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഇഷ്യൂ ചെയ്തായിരുന്നു. എന്താണ് മാസ്കിനെ പറ്റിയുള്ളത്? അത് എന്താണ് ജനങ്ങളും പോലീസും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി, എന്തുകൊണ്ടാണെന്നുള്ളതാണ് 2-ാമത്തെ പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി സ്റ്റേറ്റഡ് ദാറ്റ് നോ മാസ്ക് വാസ് റിക്വയർഡ് ഇഫ് ഓൺലി 1 പേഴ്സൺ വാസ് ട്രാവലിംഗ് ഇൻ എ കാർ. ഒരാൾ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ മാസ്ക് വേണ്ട എന്നാണ് യൂണിയൻ മിനിസ്ട്രി പറഞ്ഞത്. However, എന്നിരുന്നാൽ the police are not accepting the same. പോലീസ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, pointing out that they didn't receive any official order in this regard. അവർക്ക് പോലീസിന് അതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് യാതൊരു ഓർഡറും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതാണ് ആർഗ്യുമെൻറ്റിന് കാരണമായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ വായിച്ച ഒരു ന്യൂസെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.